ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവഡൈൻ. ട്രാവഡൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദിസ് ഈസ് കബീർ. ഇന്ന് നമ്മൾ പോകുന്ന പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ്. ഏകദേശം ഒരു വർഷം മുന്നെയാണ് ഈ സ്പോട്ട് ഫേമസ് ആയത്. ഇപ്പോൾ ഫേമസ് ആകുമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ, ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒന്ന് ക്ലിക്കായാലാണ് ആ സ്ഥലം ഫേമസ് ആവുക. അപ്പോൾ അതുപോലെ തന്നെ ഒരു വർഷം മുന്നെയാണ് ഈ സ്ഥലം ഫേമസ് ആയത്. ശരിക്കും ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റിയിരുന്നില്ല ഒരു വർഷം മുന്നേ. ഈ സമയത്തൊന്നും രാത്രി വന്നിട്ട് ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യുന്നവർ, അതല്ലെങ്കിൽ കാലത്ത് നേരത്തെ വരുന്നവർ, അങ്ങനെ അത്രയും റഷാവും. ചിലപ്പോൾ വരാൻ പറ്റും, തിരിച്ചു പോകുമ്പോഴേക്കും ഈ ഒരു ചെറിയ റോഡ് മുഴുവൻ വെഹിക്കിൾസാകും. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ, തിരക്കൊന്നുമില്ല. കോവിഡ് ആയ കാരണം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചേക്ക് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ പോണേന് വേഗം പോയിട്ട് വേഗം ഇറങ്ങിക്കോളി, അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വരാറില്ല, അതുകൊണ്ട് വലിയൊരു നാട്ടുകാരൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കോവിഡ് നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഓരോരുത്തർ വേണമെങ്കിൽ ഓരോരുത്തർ കെയർ ചെയ്യണം, അല്ലാതെ ഗവൺമെൻറ്റും ബാക്കിയുള്ളവരും നല്ല ഇപ്പോൾ നോക്കേണ്ടത്. ഇപ്പോഴത്തെ കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭീകരമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിച്ച വ്യൂ തിരിച്ചു പോകുമ്പോൾ എടുത്താണ് ഞങ്ങൾ ഇരുട്ടായ സമയത്താണ് കയറിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഒന്നാം അവസ്ഥയാണ് കണ്ടത്. പിന്നെ കുറേശ്ശെ വെളിച്ചം വരൽ തുടങ്ങി. ഞങ്ങളെ സമയദോഷം കൊണ്ട് ഇന്ന് ഫോഗ് കുറച്ച് കുറവാണ്. അതല്ലെങ്കിൽ അപ്പൂപ്പന്താടി പോലെ അടിയിലത്തെ വ്യൂകളൊന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് നല്ലൊരു ഫോഗ് കിട്ടിയുള്ളൂ. ചില ദിവസങ്ങളിൽ അടിഭാഗം ഒന്നും കാണില്ല. നമ്മൾ അത്രയും ടോപ്പിൽ നിന്നിട്ട് ഫുള്ള് ഫോഗ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൂപ്പന്താടി പോലെ മൊത്തം നിൽക്കുന്ന അങ്ങനെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കുറച്ച് വേഗം തോറും കുറേശ്ശെ ഫോഗ് വന്നു തുടങ്ങി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. മൊത്തമുള്ളൊരു വ്യൂ ആണിത്. അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ആകെ നമ്മൾ ചുറ്റുഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 10-20 പേര്, അത്ര ആളുകളെ വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് പോലീസ് ഈ ഏരിയയിലൊക്കെ നല്ലോണം കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാലത്തായ കാരണം പോലീസ് എത്തുന്നുണ്ടാവില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇവിടുന്ന് ജസ്റ്റ് വേറൊരു മലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അത്ര ദൂരം പോയില്ല, പെട്ടെന്ന് കയറി ഇറങ്ങണം എന്ന് പറഞ്ഞ കാരണം അതിനുമാത്രം ദൂരത്തേക്ക് നമ്മൾ പോയില്ല. ഈ സ്പോട്ട് വരുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ കോട്ടപ്പാറ വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ശരിക്കും ഗൂഗിൾ മാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ശരിക്കും കണ്ടെത്താൻ പറ്റും കേട്ടോ. മൂവാറ്റുപുഴയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ 25 കിലോമീറ്റർ, തൊടുപുഴയിൽ നിന്ന് വെച്ചാൽ 20 കിലോമീറ്ററോളം ഉണ്ട്. പിന്നെ കോതമംഗലത്തു നിന്നാണെങ്കിൽ 28 കിലോമീറ്റർ. ജസ്റ്റ് സ്ഥലങ്ങളുടെ ദൂരം എന്ന് പറഞ്ഞു മാത്രം നിങ്ങൾക്ക് വരാൻ കംഫർട്ടായിട്ടുള്ള സ്ഥലം എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ വണ്ണാപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 കിലോമീറ്റർ ചെറിയൊരു വഴിയിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് നിങ്ങൾ കാലത്താവും വരുന്നുണ്ടാവുക. ഇവിടെ വരേണ്ട സമയം ഒരു 7 മണി നമ്മളിന്ന് ഇവിടുത്തെ പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പോകണം. 7 മണി വരെ, 8 മണി വരെ മാക്സിമം ഇവിടുത്തെ വ്യൂ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കോട്ടം വെയിലാവും, അപ്പോൾ അതുവരെ നിൽക്കാൻ പറ്റില്ല. ഒരു 5 മണിക്കെങ്കിലും ഇതിൻ്റെ മേലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്, മഴക്കാലം എന്നല്ല ഒരു ഫെബ്രുവരി ആദ്യം വരെ, അതുവരെ നമുക്ക് ഇവിടുത്തെ വ്യൂകൾ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഈ മഞ്ഞ് കാണണം എന്നുള്ളവർക്ക് അത് ഈ ഫെബ്രുവരി ആദ്യം വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്താൻ പറ്റുമെങ്കിൽ മാക്സിമം എത്തിപ്പെടാൻ ശ്രമിക്കുക. അത്ര അടിപൊളി സ്പേസാണ് കേട്ടോ. നിങ്ങൾ ഈ സ്ഥലത്തിന് അടുത്തുള്ള ആളുകളാണെങ്കിൽ തലേ ദിവസം മഴ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാവും. തലേ ദിവസം മഴ ഉണ്ടെങ്കിൽ എന്തായാലും കാലത്ത് നിങ്ങൾ ബൈക്കാക്കാർ എന്ത് അടുത്ത് വെച്ച് കയറിക്കോളി. തലേ ദിവസം മഴ ഉണ്ടെങ്കിലാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ഫോഗ് കാണാൻ പറ്റുക. അതിപ്പോൾ ഇവിടെ നിന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു മലയുടെ മുകളിൽ നിന്നിട്ട് ഫോഗ് കാണണമെന്നുണ്ടെങ്കിലും ഈ അപ്പൂപ്പന്താടി പോലെ മേഘങ്ങൾ പാറി നടക്കുന്നത് കാണണമെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തലേ ദിവസം ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അടിപൊളിയായിട്ട് ഫോഗൊക്കെ കാണാൻ പറ്റും. എൻ്റെ വീട്ടിൽ നിന്ന് ഈ കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട്. ഒരു 4 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. എന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അടുത്തുള്ളവർക്കൊക്കെ സുഖമായിട്ട് വരാൻ പറ്റും. രാത്രി മഴ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വെച്ചലക്കിക്കോളി, അടിപൊളി വ്യൂ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ തൃശ്ശൂർ, എറണാകുളം സൈഡിലുള്ളവർക്കൊക്കെ കംഫർട്ടായിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം നേരം വെളുത്ത് തുടങ്ങി. നേരം വെളുത്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ 7 മണി വരെയൊക്കെ തന്നെ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്നുള്ള കുറച്ച് വ്യൂസുകളും ഞാൻ കാണിച്ചു തരാം. മേഘങ്ങളൊക്കെ കുറേശ്ശം മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 മണി വരെയൊക്കെ തന്നെ മേഘങ്ങൾ ഉണ്ടാവുള്ളൂ. എന്തായാലും 7 മണിക്ക് ശേഷം നമുക്കിവിടെ നിൽക്കാൻ പറ്റുമൊന്നുമില്ല. നല്ല വെയിലടിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് ഈ മലയുടെ മുകളിലല്ലേ നിൽക്കണത്. 7 മണി കഴിയുമ്പോഴേക്കും മേഘങ്ങളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പൂപ്പനാടികളൊക്കെ നീങ്ങി തുടങ്ങി. അടിയിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാനുള്ള ഒരു പരുവത്തിലായിട്ടുണ്ടാവും. ജസ്റ്റ് അടിമാലിയാണെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം കറക്റ്റ് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. അവിടെ ചോദിച്ചേക്ക് കറക്റ്റ് ആർക്കും അറിയുന്നില്ല. ജസ്റ്റ് സൂം ചെയ്തിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ചെറിയ സ്പോട്ട് മാത്രമേ കുറച്ച് ബിൽഡിങ്ങുകൾ കാണാനുള്ളൂ. പിന്നെ ചുറ്റുഭാഗം കാട് തന്നെയാണ്. ഇടുക്കി എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കാടുകളും മലകളും കൊണ്ടും അനുഗ്രഹീതമായ നാടാണല്ലോ. ചുറ്റുഭാഗത്തും അത് തന്നെ കാണാനുള്ളൂ കേട്ടോ. എന്തായാലും പൊളിച്ചി ഒരു ദിവസം ഒരു മോർണിംഗിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്, വെയിൽ കൂടി തുടങ്ങി.
അപ്പോൾ കയറി വരുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വ്യൂസ് ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഏതിയാനാണ് വഴി വന്നിരുന്നൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല, നല്ല ഇരുട്ടത്തായിരുന്നു. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ആ വഴി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രം. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ യാത്രാ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ ഇനിയും ഇഷ്ടം പോലെ വരാനുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊപ്പം തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കിടക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം വരും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും, വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് യാത്രാ ഗ്രൂപ്പുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കുക, എല്ലാവരും എന്നൊക്കെ ഒന്ന് കാണട്ടെ. ചെറിയൊരു സ്പോട്ടുകളിലൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ, അവിടേക്കൊക്കെ ഒന്ന് എല്ലാവരും പോകട്ടെ. പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര തിക്കി തിരക്കിട്ടൊന്നും പോകണ്ട. സാമൂഹ്യ അകലം അത് മറക്കണ്ട. അത് നമുക്കാണെങ്കിലും പിന്നെ പോലീസിൻ്റെ ഒന്ന് അടി കിട്ടുന്നതിൽ രക്ഷപ്പെടാൻ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പോട്ടുകൾ വേറെ അറിയുമെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് പോയിട്ട് നമ്മൾ രണ്ടാൾ കൂടി പോയിട്ട് ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി. നമ്മൾ പോയിട്ട് യാത്രികരായിട്ടുള്ള കുറേ ആളുകൾ എവിടേക്കും പോകാൻ പറ്റാതിരിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ പ്രവാസികളായിട്ടുള്ള കുറേ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, ഈ പച്ചപ്പും മലയും കാടൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ലേ, പക്ഷേ അത് ബാക്കിയുള്ളവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സ്പോട്ടുകളുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക. നമ്മളെന്തായാലും പോയിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ നമ്മൾ ആ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമല്ലോ, അത്രയും യാത്രികരൊക്കെ അല്ലേ നിങ്ങൾ. എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് തന്നെ തിരിച്ചെത്തും. അതുവരെ ബൈ. Plus up, how did I make